വെൽക്കം ടു രേഖ പത്മിനീസ് കിച്ചൺ. ഇന്ന് നമുക്ക് നല്ലൊരു മിക്സ്ചർ ഉണ്ടാക്കിയാലോ. അപ്പോൾ സാധാരണ നമുക്ക് മിക്സ്ചർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുപോയി വാങ്ങിയിട്ടാണ് കഴിക്കുന്നത്. ഇത് നമുക്ക് നല്ല മിക്സ്ചർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതേപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല മിക്സ്ചർ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ 2 കപ്പ് കടലമാവാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് അരിപ്പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, കായം 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് ഈ ബൗളിലോട്ട് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. കടലമാവ്, അരിപ്പൊടി, മുളക് പൊടി, മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചില്ലേ, അതിൽ നമുക്ക് മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കാം. പിന്നീട് ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചിനെക്കാട്ടിലും ഹോള് കുറച്ചുകൂടെ വലിയ ഒരു അച്ചില്ലേ, ആ അച്ചിൽ നമുക്ക് മിക്സ്ചർ റെഡിയാക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് സെലക്ട് ചെയ്യാം. അല്പം ഓയിൽ നമുക്കിതിനകത്തൊന്ന് തടവി കൊടുക്കാം. അപ്പോൾ അന്നേരം നമുക്ക് ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒരുപാട് പാട് വരത്തില്ല. എണ്ണ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് കൈ നനച്ച ശേഷം നമുക്ക് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് കടലമാവാണ് എടുത്തേക്കുന്നത്. 1/2 കപ്പ് അരിപ്പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, കായം 2-3 പിഞ്ചസ് കായപ്പൊടി എടുത്തിട്ടുണ്ട്, ഉപ്പ് ആവശ്യത്തിന്. അപ്പം നമുക്ക് ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ബൗളിലാണ് മിക്സ് ചെയ്യുന്നത്. നമുക്കിതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം, അരിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്കിത് ആക്കിയെടുക്കണം. ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ ദോശമാവിൻ്റെ പരുവത്തിൽ ഇത് ഞാൻ ഇതേ രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ബൂന്തി റെഡിയാക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, 1 കപ്പ് പൊട്ടുകടല, കറിവേപ്പില ആവശ്യത്തിന്, 4 വെളുത്തുള്ളി അല്ലി തൊലിയോടുകൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, കടായി വെച്ചിട്ടുണ്ട്, സ്റ്റോവ് ഓണാക്കി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ബൂന്തി അങ്ങ് റെഡിയാക്കിയെടുക്കാം. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പം ഞാൻ കടായി വെച്ചിട്ടുണ്ട്, സ്റ്റോവ് ഓണാക്കി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ബൂന്തി റെഡിയാക്കാം. ഞാൻ ഇച്ചിരി ഈ ഒരു ഇതാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇതാണ്, പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒത്തിരി ചെറുതാണ്. അപ്പം ഞാൻ ഇത് വെച്ചിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം നമുക്ക് സ്റ്റോവ് ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ടാക്കണം. എന്നിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ മുകളിലോട്ട് കോരി ഒഴിച്ചു കൊടുക്കാം. ഇതേ രീതിയിൽ മീഡിയം ഫ്ലെയിമിലാക്കണം സ്റ്റോവ്.
ഈ അരിപ്പൊടി ചേർത്തോണ്ട് ഇത് നല്ല ക്രിസ്പി ആയിരിക്കും നല്ലൊരു ഗോൾഡൻ കളർ ആക്കി എടുക്കണം നമുക്ക് ഇനി ഇത് ഓയിലിൽ നിന്ന് മാറ്റാം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും ഉണ്ടാക്കി എടുക്കാം बूंदी उंडाक्किय शेषम् आ सेम ओयिल तन्नेयाण नमुक्किनि इत् प्रेस् चेय्त् कोडुक्काम् इत्र नमुक्क् आद्यम् अंग् फ्रै चेय्त् एडुक्काम् नम्मळ् इत् ओरुपाट् टैम् इतिल् इट्टोण्डिरिक्करुत् पेट्टन्न् इत् फ्रै आयि किट्टुम् नमक ओयडी आईटे रीति नमुक बाकी उड़ी കപ്പലണ്ടി വറുത്തെടുക്ക എണ്ണയിലോട്ട് ഇട്ട് കൊടുക്ക ഇപ്പോ ഞാൻ കപ്പലണ്ടി നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഓയിലിൽ നിന്ന് മാറ്റാം पोट्ट कड़ल वरते नाईट वरते अब नमुक ओइल चरच वेलतूं चेरत ओइल इन नमुक करीवेपिल चेरत अद फ्राई चेदा अब नमुक स्टोव ऑफ करीवेपिल कूड़ी नमुक एणी बूंदी रेडी आखीटे बूंदी पर ना क्रिस्पी आईट रेडी आखिड़े नमुक इन जस्ट पोटिकेन कटो इी पोटी वरण पड़च इन नमुक ओर चेरत बूंदी पोट कड़ल वरत कपल वरत वेत करीवेपिल टू थ्री पिंजस कायपुड़ी मुलग पुड़ी आवश्यक उप अब या मिक्स या वे बोलोट मैं नमक नाईट मिक्स पड़िपोव इन मिक्स सौकर्योट अब नमुक इन मिक्स नाम चेरत मुलग पुड़ी उप കായപ്പൊടി നന്നായിട്ട് എല്ലാത്തിലും മിക്സ് ആവും ഇതേ രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്യാം
നന്നായിട്ട് മിക്സ് ചെയ്തു നമുക്ക് ഇതിനെ ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റുവാണ് മിക്സ്ചർ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക കമന്റ് കൂടി അറിയിക്കുക മറ്റൊരു ഡിലീഷ്യസ് റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ബൈ ബൈ താങ്ക് യു